പലപ്പോഴും ഞാൻ നേരിടുന്ന ഒരു ചോദ്യമാണ്, എൻ്റെ വീട്ടിൽ 7 പേരുണ്ട് അല്ലെങ്കിൽ 6 പേരുണ്ട്, ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ ഒരു വണ്ടി വേണം, ഞങ്ങൾ ഏത് വണ്ടിയാണ് വാങ്ങുക? അതായത് XL6 ഇരട്ടിക, അതൊക്കെ റേഞ്ചിൽ നിൽക്കുന്ന വണ്ടികളാണ്, പിന്നെ അങ്ങോട്ട് ഇന്നോവ നമുക്ക് കയ്യിൽ നിൽക്കില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ കിയ കാരൻസിന് ഒരു നല്ല റിലവൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കിയ കാരൻസിൻ്റെ ഈ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് XL6 കമ്പയർ ചെയ്യണം. ഈ കമ്പാരിസന് കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ വില കൊണ്ടാണെങ്കിലും എന്തുകൊണ്ടാണെങ്കിലും കിയ കാരൻസിനൊപ്പം എത്തുന്ന നിലയ്ക്ക് XL6 വളർന്നിട്ടുണ്ട്. അപ്പോൾ ഫ്യുവൽ എഫിഷ്യൻസി കൊണ്ട് ഈ ഒരു XL6 ആ ഒരു മോഡൽ, പെട്രോൾ മോഡൽ ഈ ഒരു കാരൻസിൻ്റെ ഡീസലുമായിട്ട് താരതമ്യം അർഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ചെറിയൊരു താരതമ്യം ചെയ്യാം. ഒരു 7 സീറ്റ് അല്ലെങ്കിൽ 6 സീറ്റ് നോക്കുന്ന ആളുകൾക്ക് പറ്റിയ വണ്ടി കാരൻസ് ആണോ അതോ XL6 ആണോ നോക്കാം. വണ്ടിപ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കിയ കാരൻസിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക് ആണെന്ന് ഞാൻ പറഞ്ഞു. ഡീസൽ ഓട്ടോമാറ്റിക് ആണെന്ന് പറയുമ്പോൾ സെൽട്ടോസിനകത്തുള്ള അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ആ ഒരു സോണറ്റിനകത്തുള്ള അതേ എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷൻ ആണ്. ഒരു ടോർക്ക് കൺവെർട്ടർ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. അപ്പോൾ ഇവിടെയും ഒരു താരതമ്യത്തിന് സാധ്യത ഉണ്ടെന്ന് പറയാനുള്ള കാര്യമെന്ന് പറയുന്നത് പുതിയ XL6 എന്നിട്ടുള്ളത് ഒരു 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ആയിട്ടാണ്. അപ്പോൾ മാരുതി സുസുക്കിയുടെ റിലയബിലിറ്റിയോട് കിയ എങ്ങനെ കിടപിടിക്കുമെന്നുള്ളതിനൊക്കെ കൂടുതൽ, എന്തൊക്കെ സവിശേഷതകളാണ് കിയ കാരൻസിന് ഈ ഒരു XL6 കൂടുതലെന്നുള്ളതും, കൂടാതെ വണ്ടി ഓടിക്കുമ്പോൾ എന്തൊക്കെയാണ് ആ ഒരു വ്യത്യാസം എന്നുള്ളതും പറയാം. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഡീസൽ ഒരിക്കലും പെട്രോളായിട്ടൊരു കമ്പാരിസന് യോഗ്യമല്ല. എന്നിരുന്നാൽ കൂടി XL6 ഒരു ഡീസൽ മോഡൽ ഇല്ലാത്തതുകൊണ്ടും നമുക്ക് എഫിഷ്യൻസിയാണ് മുഖ്യമെന്നുള്ളതുകൊണ്ടും ഡ്രൈവിംഗ് ഫണ്ടിനേക്കാൾ കൂടുതൽ എഫിഷ്യൻസിയും അല്ലെങ്കിൽ ആ ഓടിക്കാനുള്ള സുഖമൊക്കെ ആയിരിക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കുക. അതായത് ഓടിക്കാൻ സുഖമെന്ന് പറയുമ്പോൾ പോയിന്റ് A to B സുഖകരമായിട്ട് ഓടിച്ചു കൊണ്ടുനോക്കാൻ പറ്റണം. അതായത് വലിയ അലോസരങ്ങളില്ലാണ്ട്, എന്നാൽ അത്യാവശ്യത്തിന് ഒരു സുഖമായിട്ട് ഓടിക്കാൻ പറ്റണം. ഫണ്ടിനേക്കാൾ കൂടുതൽ പ്രാക്ടിക്കാലിറ്റിയാണ് ഇവിടെ സാധ്യത. അപ്പോൾ XL6 ഒരു കാര്യം പറയുമ്പോൾ XL6 1.5 liter 102 അതായത് 102 BHP എഞ്ചിൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രസമുള്ള എഞ്ചിനാണ് കേൾക്കുമ്പോൾ. പക്ഷേ ആ ഒരു കേൾക്കുമ്പോഴുള്ള ഒരു പവർ ടോർക്ക് ഫിഗറുകൾ വണ്ടിക്ക് അകത്തേക്ക് വന്നിട്ടുണ്ടോ ഇല്ല. അതായത് വണ്ടി വലിയ ഒരു ഫൺ ഫാക്ടറുള്ള വണ്ടിയൊന്നുമല്ല XL6. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ A to B അതായത് പോയിന്റ് A to B സുഖകരമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയ വണ്ടി എന്ന് പറയാം. 6 പേർക്ക് ഇരുന്ന് നന്നായിരുന്നു ഓടിക്കാൻ പറ്റിയ വണ്ടി എന്നൊക്കെ പറയാം. അപ്പോൾ സ്റ്റിയറിംഗ് ആണെങ്കിലും മാരുതിയുടെ തനതായിട്ടുള്ള ഒരു രൂപത്തിൽ നിന്ന് കാര്യമായിട്ട് മാറ്റമൊന്നും പുതിയ XL6 വന്നിട്ടില്ല. അതായത് പഴയ XL6 കമ്പയർ ചെയ്യുമ്പോൾ പുതിയ XL6 കാര്യമായിട്ട് പറയാവുന്ന മാറ്റം എന്ന് പറയുന്നത് 2 കുത്തികൾ വെച്ചു, ഒരു വെന്റിലേറ്റർ സീറ്റ് വന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പക്ഷേ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് അപ്പോഴും ആ ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക്കും അല്ലെങ്കിൽ ആ ഒരു 1.5 എഞ്ചിൻ്റെ ഡുവൽ VVT ഡുവൽ ജെറ്റ് എഞ്ചിൻ്റെ പ്രത്യേകതകളാണ്. എഫിഷ്യൻസിയാണ് ഈ ഒരു എഞ്ചിൻ്റെ ഒരു മുഖം മുദ്ര എന്ന് പറയാം. അതായത് മൈലേജ് തന്നെയാണ് കാര്യം. 20-21 kilometer ഇതിൻ്റെ ഒരു കമ്പനി പറയുന്ന മൈലേജ്. അപ്പോൾ മാനുവലിന് കാര്യമായിട്ട് മാറ്റുന്നില്ല, 5 സ്പീഡ് തന്നെയാണ് ഗിയർ ബോക്സ്. എന്നിരുന്നാൽ കൂടി അത്യാവശ്യം നല്ല ഫ്യൂവൽ എഫിഷ്യൻസി ഉള്ള ഒരു വണ്ടി എന്ന നിലയ്ക്ക് XL6 ഇപ്പോഴും ഒരു ഫാമിലി MPV അല്ലെങ്കിൽ ഫാമിലി MPV എന്ന നിലയ്ക്ക് കാണാം. അതല്ല, കുറച്ചുകൂടി വില കുറച്ച് വണ്ടി വാങ്ങാനാണെങ്കിൽ ഇരട്ടി ഓപ്ഷൻ ഉണ്ടെന്നുള്ളത് മാരുതിയുടെ കാര്യമായിട്ട് പറയാം. അപ്പോൾ സൂപ്പർ ആണെന്ന് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ഒരു ഫ്യൂവൽ എഫിഷ്യൻസിയുടെ ഫിഗർ തന്നെയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഓടിക്കാനുള്ള ഒരു സ്മൂത്ത്നെസ് ആണ്. ഇപ്പോൾ എഞ്ചിൻ്റെ നോട്ടൊന്നും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് നമുക്കൊന്നും കിട്ടില്ല. അതായത് മെല്ലെ ഓടിക്കുകയാണ്, ചെറിയൊരു RPM തട്ടിക്കളിച്ച് ഓടിക്കുകയാണെങ്കിൽ വണ്ടിയുടെ എഞ്ചിൻ തികച്ചും സൈലൻറ്റുമാണ്, സ്മൂത്തുമാണ്. പിന്നെ ഒന്ന് കാലം ഓടുന്നതിലിപ്പോൾ ഒരു മിഡ് റേഞ്ചൊക്കെ എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് പവറൊക്കെ ആയിട്ട് ഓടിക്കാൻ പറ്റിയൊരു കാര്യമായിട്ട് കാണാം. ഇപ്പോൾ പവർ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു കമ്പാരിസന് വേണ്ടി പോലും കിയയുടെ ഒരു കാരൻസിൻ്റെ പവറായിട്ട് കാണണ്ട. കാരണം വിലയിലാണെങ്കിലും പവറിലാണെങ്കിലും ഒക്കെ കിയ കാരൻസിൻ്റെ പിന്നിൽ ഒരു ഇത്തിരി പിന്നിലാണ് XL6 എന്നാണ്. പിന്നെ കിയ കാരൻസ് ഫ്യൂച്ചറിസ്റ്റിക് ആണെങ്കിൽ XL6 ഒരു ഇത്തിരി കൺസർവേറ്റീവ് ആയിട്ടുള്ള പഴയ രൂപത്തിലുള്ളൊരു വണ്ടിയാണ്. പഴയ രൂപം എന്ന് പറയുമ്പോൾ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, വലിയ വീലുകൾ വന്നു എന്നുള്ളതും പുതിയ ആ ഒരു ഗ്രില്ലിൻ്റെ ഡിസൈനും കൂടാതെ LED ഹെഡ്ലാമ്പ്സ് പോലുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളതും, പിന്നെ RT ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ പ്ലാസ്റ്റിക് ക്ലാഡിംഗ് എല്ലാം വെച്ചിട്ട് ഒരു ഇത്തിരി കൂടി എന്താ പറയുക സ്പോർട്ടി ലുക്ക് കൊടുക്കാനായിട്ട് സഹായിച്ചിട്ട് എന്നുള്ളതൊക്കെയാണ് XL6 പ്രത്യേകതകൾ. അപ്പോൾ XL6 വേണോ RT വേണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, വില കുറഞ്ഞ വണ്ടി എന്ന നിലയ്ക്ക് XL6 ഒരു ചെറിയ വണ്ടിയായിട്ട് RT കാണാമെങ്കിൽ കൂടി ഈ ഒരു റിച്ച്നെസ്സും ഈ ഒരു ഫീൽ ഗുഡ് ഫാക്ടറും ഒക്കെ ഈ ഒരു XL6 കൂടുതൽ. ഇപ്പോൾ വണ്ടിക്കകത്താണെങ്കിലും 6 സീറ്റുകളും നല്ല മികച്ച സീറ്റുകളാണ്. ഇപ്പോൾ എൻ്റെ സീറ്റുകളാണെങ്കിൽ കൂടി അത്യാവശ്യം നല്ലൊരു കൂളിംഗ് ഒക്കെ തരുന്ന, അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ഇരിക്കാവുന്ന നല്ല സീറ്റാണ്. അത്യാവശ്യം അപ്ഡേറ്റ് പൊസിഷൻ കൂടി ഉണ്ടെന്നുള്ളതും ഒരു ഗുണമായിട്ട് തന്നെ കാണാം. അതായത് XL6 ഒരു യൂസബിലിറ്റി മികച്ചതാണെന്നുള്ളത് പറയേണ്ടതുണ്ട്. കിയ കാരൻസിന് ഇപ്പോൾ XL6 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 3 എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട്. 3 എഞ്ചിൻ എന്ന് പറയുമ്പോൾ 1.5 diesel, 1.5 petrol, 1.4 petrol ടർബോ. അപ്പോൾ തിരഞ്ഞെടുക്കാൻ വ്യത്യസ്തമായ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളൊരു ഗുണമായിട്ട് പറയുമ്പോൾ വില കുറഞ്ഞ വണ്ടി വേണമെങ്കിൽ, വില കുറഞ്ഞ വണ്ടി എന്ന് പറയുമ്പോൾ വില കുറഞ്ഞ ഒരു വണ്ടി എന്നുള്ള വാക്കിനേക്കാൾ കൂടുതൽ വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷൻ ആയിരുന്നു വണ്ടി ഇറങ്ങിയ സമയത്ത്. ഇപ്പോൾ അത് മാറി. എന്നിരുന്നാൽ കൂടി ആ ഒരു 1.5 നാച്ചുറൽ ആസ്പിറേറ്റർ പെട്രോൾ അത്യാവശ്യം ഒരു വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷൻ ആണ്. പക്ഷേ ഇതിൽ ഫൺ ഫാക്ടർ കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ XL6 ആയിട്ടോ അല്ലെങ്കിൽ RT ആയിട്ടോ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഈ ഒരു 1.4 ടർബോ വിത്ത് 7 സ്പീഡ് DCT ഓപ്ഷനിലുണ്ട്, അത്യാവശ്യം ഫൺ ഫാക്ടറുള്ള വണ്ടി കൂടിയാണ് കിയ കാരൻസ് എന്ന് പറയാം. പിന്നെ എൻ്റെ ഒരു ചോയ്സ് എന്ന് പറയുമ്പോൾ അത് ഈ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ചോയ്സ് എന്ന് പറയാൻ കാര്യം എന്ന് പറയുന്നത് 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ അത്യാവശ്യം ക്വിക്കാണ്, അത്യാവശ്യം നല്ല ഒരു ഫീൽ തരുന്നുണ്ട്, അത്യാവശ്യം ഓടിക്കാൻ രസമുണ്ട്, പിന്നെ ഈ എഞ്ചിനോട് കൂടി ചേർന്ന് അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബിഹേവിയറുണ്ട്. അപ്പോൾ എഫിഷ്യൻസിയും ഫണ്ടും കൂടി ചേർന്നൊരു വണ്ടി കിട്ടുമെന്നുള്ളതാണ് XL6 കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു നമ്മുടെ കാരൻസിനുള്ള വ്യത്യാസം. അപ്പോൾ കാരൻസിൻ്റെ ഒരു രൂപം ഞാൻ പറഞ്ഞു, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് രൂപമാണെന്ന് പറഞ്ഞു, ഫ്രണ്ടിലെ ഒരു രൂപം കാണാൻ അന്യഗ്രഹജീവി ഇപ്പോൾ ഉള്ള രൂപം എന്നൊക്കെ പറയാം. അതായത് ഒരു
സാധാരണ കാറുകളുടെ ഒരു മുൻവശമൊന്നുമല്ല, ഒരു ഇലക്ട്രിക് വണ്ടികളോട് ചേർന്ന മുൻവശമാണ് ഈ ഒരു കാരൻസിന്റെ മുൻവശം. പിന്നെ വശങ്ങളാണെങ്കിലും ഒരു വലുപ്പം കൂടുതൽ തോന്നിക്കും, പക്ഷേ വീലുകൾ ചെറുതാണെന്നുള്ളത് പറയേണ്ടതുണ്ട്. വീലുകൾ ചെറുതാണെങ്കിൽ കൂടി ഇപ്പോൾ ഫ്യൂൽ എഫിഷ്യൻസി കാര്യമായിട്ട് വ്യത്യാസങ്ങളൊന്നുമില്ല. കമ്പയർ ചെയ്യുമ്പോഴേ പെട്രോൾ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം പെട്രോളിൻ്റെ 1.5 ആണെങ്കിലും 1.4 ആണെങ്കിലും നമ്മൾ കമ്പയർ ചെയ്യുന്നത് മാരുതിയുടെ 1.5 ലിറ്റർ ആ ഒരു കെ സീരീസ് ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ യൂട്ടി എഞ്ചിനോടാണ്. അപ്പോൾ സ്റ്റിൽ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ കെ സീരീസിന് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. കൂടാതെ റിഫൈൻമെൻറ്റും എനിക്ക് തോന്നുന്നു ആ ഒരു കെ സീരീസിന് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു കാരൻസിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഈ 1.5 നാച്ചുറൽ ആസ്പിറേറ്റർ ആണെങ്കിലും 1.4 ടർബോ ആണെങ്കിലും എഞ്ചിനുകൾ അത്യാവശ്യം എഫിഷ്യൻ്റ് ആണ്, എഫിഷ്യൻസി കുറവൊന്നുമില്ല. പല എഞ്ചിനുകളും പല ഗിയർ ബോക്സും ഉള്ള വിവിധ വകഭേദങ്ങളുള്ളതുകൊണ്ടും 9.60 മുതൽ 17 ലക്ഷം രൂപ വരെ ആ ഒരു വിലകളുള്ളതുകൊണ്ടും ആ ഒരു വിലയുടെ കാര്യം പറയുമ്പോൾ അത് പറയണം. അപ്പോൾ പല വേരിയൻ്റ് ഉണ്ട്, നമുക്ക് ഏത് വണ്ടി വേണമെങ്കിൽ മേടിക്കുക എന്നുള്ളൊരു ഗുണമാണ്. മാത്രമല്ല ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ ഒരു USP എന്ന് പറയുന്നത് സ്പേസ് ആണ്. ഇപ്പോൾ ഞാൻ XL6 കാര്യം പറഞ്ഞ പോലെ തന്നെ കിയ കാരൻസ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇപ്പോൾ സീറ്റിൻ്റെ ആ ഒരു സിംഗിൾ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് മടങ്ങിപ്പോകുന്ന ആ ഒരു സംഗതിയൊക്കെ തന്നെ നല്ല കാര്യമാണ്, കയറാൻ ഇറങ്ങാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. കൂടാതെ ഈ സീറ്റുകളൊക്കെ ഉയർത്തി വെച്ചാലും അത്യാവശ്യത്തിന് ഒരു ലഗേജ് സ്പേസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് ഒരു കാര്യമായിട്ട് പറയാം. പറയുന്ന ഒരു കാര്യം, കിയ കാരൻസ് ആണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നതിൽ ഏത് വേരിയൻ്റ് അല്ലെങ്കിൽ ഏത് എഞ്ചിൻ ഗിയർ ബോക്സ് വാങ്ങണം എന്നുള്ളൊരു സംശയം ഉണ്ടാക്കും. അതായത് കുറഞ്ഞ വിലയുള്ള വണ്ടി കുറച്ച് ഓട്ടമേ ഉള്ളെങ്കിൽ എനിക്ക് തോന്നുന്നു 1.5 ലിറ്റർ പെട്രോൾ മേക്ക് സെൻസ് ആണ്. അതല്ല, കുറച്ച് ഫൺ ഫാക്ടർ നോക്കണം. ടർബോ പെട്രോളാണ് ഇഷ്ടമുണ്ട്, പുതിയ ഒരു തരംഗമായിട്ടുള്ള ടർബോ പെട്രോളാണ് അതിനുള്ള കാലമെന്നും, അങ്ങനെയുള്ള വണ്ടികൾ ഓടിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്കാണെങ്കിൽ 1.4 വിത്ത് 7-speed DSG ഒരു വലിയ ഒരു ഗുണമായിട്ട് കാണാം. അതല്ല, ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഇഷ്ടമെങ്കിൽ, ഡീസൽ വേണമെങ്കിൽ ആ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട്. അപ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക് പാഡ് ഷിഫ്റ്റ് കൂടി ഉണ്ടെന്നാണ്. അപ്പോൾ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഫീച്ചേഴ്സിനാൽ സമ്പന്നമാണ് കിയ കാരൻസ്. ഒറ്റയ്ക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ XL6 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ഒരു വലിയ USP എന്ന് പറയുന്നത് ഫീച്ചേഴ്സാണ്. ഇപ്പോൾ സൺറൂഫ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക പാഡ് ഷിഫ്റ്റർ ആണെങ്കിലും ടോർക്കണോട്ട് ഡീസലാണെങ്കിലും ആ ടച്ച് സ്ക്രീനിൻ്റെ ഒരു ബിഹേവിയർ ആണെങ്കിലും എല്ലാം കിയ കാരൻസിനെ ആ ഒരു XL6 കമ്പയർ ചെയ്യുമ്പോൾ വേറിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാ കാർ കമ്പനികളുടെയും ഒരു സ്വഭാവം അനുസരിച്ച് ടോപ്പ് എൻഡ് വേർഷനിൽ മാത്രമേ ഇതൊക്കെ ഉള്ളൂ. അതായത് കിയ കാരൻസിൻ്റെ ടോപ്പ് എൻഡിലാണ് ഈ പറഞ്ഞ സൺറൂഫും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ എന്നുള്ളത്. കിയ കാരൻസിൻ്റെ വിലയും XL6 വിലയും തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ സാധൂകരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ XL6 തുല്യമായിട്ടുള്ള സവിശേഷതകൾ, അതിൽ കൂടുതൽ സവിശേഷതകളും ഡീസൽ എഞ്ചിൻ പോലുള്ള ഓപ്ഷനുകളുള്ള കിയ കാരൻസ് ഉള്ളപ്പോൾ എന്തുകൊണ്ട് XL6 വാങ്ങണമെന്നൊരു ചോദ്യം ഉണ്ടാവും. അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്, ഇപ്പോൾ XL6 ഒരു കസ്റ്റമർ ബേസ് എന്ന് പറയുന്നത് മാരുതി സുസുക്കിയുടെ ആ ഒരു റിലയബിലിറ്റിയും റിഫൈൻമെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വണ്ടി വാങ്ങാൻ വരുന്ന ആളുകളായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് മാരുതിയുടെ ഈ ഒരു പുതിയ XL6 കാര്യം എടുത്താൽ അവരുടെ ഒരു ഡ്യുവൽ VVT ഡ്യുവൽ ജെറ്റ് 1.5 ലിറ്റർ കെ സീരീസ് എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റും ആ ഒരു സ്മൂത്ത്നെസ് ഒക്കെ തന്നെ ഇഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ കൂടിയ പെർഫോമൻസിനേക്കാൾ എനിക്ക് തോന്നുന്നു ഫ്യൂവൽ എഫിഷ്യൻസിയും അതുകൂടാതെ കൊണ്ടുനടക്കാനുള്ള എളുപ്പമായിട്ടുള്ള ഒരു കാര്യമൊക്കെയാണ് ഈ ഒരു കസ്റ്റമർ ബേസിനുള്ളത്. അങ്ങനെയുള്ള ആളുകൾക്ക് കൂടിയ ഫ്യൂവൽ എഫിഷ്യൻസിയും നല്ല റിഫൈൻമെൻറ്റും പുതിയ ഒരു 6-speed ഗിയർ ബോക്സിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ കൂടി ചെയ്തിട്ട് ഒരു മികച്ച വണ്ടി എന്ന നിലയ്ക്ക് ഒരു XL6 കാണാം. അതുതന്നെയാണ് XL6 കിയ കാരൻസ് എന്ന് വേറിട്ട് നിർത്തുന്നത്. അപ്പോൾ കിയ കാരൻസ് എന്ന് പറയുന്ന ഒരു മികച്ച വണ്ടിയാണെന്ന് സംശയമൊന്നുമില്ല. ആ ഒരു വണ്ടിയായിട്ടുള്ള ഒരു കമ്പാരിസൺ XL6 മുന്നിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കിയ കാരൻസിൻ്റെ ഡീസൽ എഞ്ചിനോട് കിടപിടിക്കുന്ന ഒരു ഫ്യൂവൽ എഫിഷ്യൻസി ഈ ഒരു XL6 പെട്രോൾ എഞ്ചിൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കൂടാതെ കെ സീരീസ് എഞ്ചിൻ്റെ ഒരു സ്മൂത്ത്നെസ്സും ആളുകളെ ആകർഷിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കിയ കാരൻസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കിയ കാരൻസിൻ്റെ 1.5 ലിറ്റർ പെട്രോളായിട്ടാണ് കമ്പയർ ചെയ്യാം. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ 1.4 ടർബോയോട് കമ്പയർ ചെയ്യുമ്പോഴൊക്കെ കുറച്ചുകൂടി പവർഫുള്ളാണ് കിയ കാരൻസ് എന്നുള്ളത് എവിഡൻ്റ് ആണ്. പക്ഷേ ആ ഒരു പവർഫുൾ നേച്ചറിനേക്കാൾ കൂടുതൽ ഫ്യൂവൽ എഫിഷ്യൻസിയുടെ ഒരു കാര്യത്തിലായിരിക്കും XL6 വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ ഒരു പ്രയോറിറ്റി ഞാൻ കരുതുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു XL6 ആർക്കാണ് ചേരുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കാര്യമായിട്ട് പവറൊന്നും വേണ്ട, അത്യാവശ്യം നന്നായിട്ട് ഓടിക്കാൻ പറ്റണം, അത്യാവശ്യം എഫിഷ്യൻ്റ് ആയിരിക്കണം, കൂടാതെ ആ ഒരു റിച്ച് ലുക്കൊക്കെ വേണം, മാരുതി സുസുക്കിയുടെ വണ്ടി തന്നെ മതി, റിലയബിൾ ആയിരിക്കണം കാര്യങ്ങൾ. അങ്ങനെയുള്ള ഒരു കസ്റ്റമർ ബേസിന് ചേരുന്ന ഒരു വണ്ടി തന്നെയാണ് XL6. അത് തന്നെയാണ് XL6 ഒരു കാര്യം. ഇനി കിയ കാരൻസുമായിട്ട് XL6 മാറ്റം എന്ന് പറയുന്നത്, XL6 കൂടുതൽ പവർ അല്ലെങ്കിൽ ടോർക്ക് ഫിഗറുകളും ഫൺ ഫാക്ടറുമുള്ള ഒരു വണ്ടിയാണ് കിയ കാരൻസ്. ഇപ്പോൾ എഞ്ചിനുകളാണെങ്കിലും ടർബോ ചാർജർ എഞ്ചിനായിട്ടുള്ള 1.4 ലിറ്റർ വിത്ത് 7-speed DCT ഒക്കെ മികച്ചൊരു ഓപ്ഷനാണ്. അപ്പോൾ ഫ്യൂവൽ എഫിഷ്യൻസിയേക്കാൾ കൂടുതൽ ഒരു ഇത്തിരി കണ്ടംപററി ആയിട്ടുള്ള ലുക്ക് വേണം, അതല്ല വിവിധ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാൻ വേണം, ടർബോ പെട്രോൾ വേണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ കിയ കാരൻസ് ആണ് നന്നായി ഒതുക്കുക. അതായത് ഫീച്ചേഴ്സ് കൊണ്ടും എഞ്ചിൻ ഓപ്ഷനുകൾ കൊണ്ടും ഗിയർ ബോക്സുകളുടെ ഓപ്ഷനുകൾ കൊണ്ടും എല്ലാം സമ്പന്നമാണ് കിയ കാരൻസ്. കൂട്ടത്തിൽ വിലയും കിയ കാരൻസിന് കൂടുതലാണ്. അപ്പോൾ കിയ കാരൻസിൻ്റെ ആ ഒരു ഇൻട്രൊഡ്യൂസറി പ്രൈസിൽ വന്ന ആ ഒരു ബേസ് മോഡൽ കിട്ടിയ ആളുകൾ ശരിക്കും ലക്കിയാണെന്ന് ഞാൻ പറയും. കാരണം ആ ഒരു വിലയ്ക്ക് ആ ഒരു വണ്ടി ശരിക്കും വാല്യൂ ഫോർ മണിയാണ്. ഇപ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക്കൊക്കെ 20 ലക്ഷത്തിന് പുറത്താണ് വില. എന്നിരുന്നാൽ കൂടി ഇപ്പോൾ 20 ലക്ഷത്തിന് പുറത്ത് വിലയുള്ള വണ്ടിയും ആ ഒരു ബേസ് മോഡലും കണ്ടാൽ കാര്യമായിട്ടൊരു സാധാരണ ആൾക്ക് മനസ്സിലാവുന്നില്ല, രണ്ടും കിയ കാരൻസ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഇൻട്രൊഡ്യൂസർ പ്രൈസൊക്കെ മാറി, ഇപ്പോൾ വിലയൊക്കെ കൂടി. എന്നിരുന്നാൽ കൂടി കൂടിയ പവറും കൂടിയ എന്താ പറയുക സെലക്ഷൻ ഓപ്ഷൻസൊക്കെ കിയ കാരൻസിൻ്റെ ഒരു കാര്യമായിട്ട് പറയാം. കൂടാതെ സ്പേസും കിയ കാരൻസിൻ്റെ ഒരു USP തന്നെയാണ്.
ഇനി എക്സൽ സീറ്റിൻ്റെ അകത്തിരിക്കുമ്പോൾ ഈ ഒരു മീറ്റർ കൺസോളും ആ ഒരു മീറ്റർ കൺസോളും ആ ഒരു കമ്പാരിസണിൽ എനിക്ക് തോന്നുന്നു ഒരു ഇത്തിരി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കിയാ കാരൻസ് തോന്നിക്കും. കാരണം ഈ ഒരു മീറ്റർ കൺസോൾ എന്ന് പറഞ്ഞിട്ട് സാധാ ട്രഡീഷണൽ മീറ്റർ തന്നെയാണ്. അതിൻ്റെ ഒരു മാറ്റുന്ന ആ ഒരു നോബൊക്കെ തന്നെ ആ ഒരു നോബ് തന്നെയാണല്ലോ, വ്യത്യാസമൊന്നുമില്ല. അത്രയ്ക്കുള്ള കാര്യങ്ങൾ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അതേപോലെ ഒരു വീഡിയോ ഉപയോഗപ്പെടുത്തുന്ന കരുതണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ബെല്ലൗട്ട് ക്ലിക്ക് ചെയ്യുക, എന്നാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക, നിങ്ങളുടെ ലൈക്ക് കിട്ടണമെന്ന് ഇതിനും അറിയാമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.